ഹലോ ഹായ്, ഐ ആർ ജെ ശംഭു. അപ്പോൾ ഹലോ മൈ ഡിയർ റോങ് നമ്പർ ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. യെസ്, നമ്മൾ ഇന്ന് പണി കൊടുക്കാൻ പോകുന്നത് അനസൂയ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിക്കാണ് പണി കൊടുക്കാൻ പോകുന്നത്. പുള്ളിക്കാരുടെ മരുമോൻ വിളിച്ച് പറഞ്ഞു പോലീസ് ക്യാൻറ്റീനിൽ നിന്നൊരു സാധനം പർച്ചേസ് ചെയ്തു, അപ്പം അത് ലക്കി ഡ്രോ ഉണ്ട്, അതിലെ വിന്നറാന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാൻ പോവാണ്. ഹലോ. ഹലോ, ഇത് ഞാൻ ഇവിടുന്ന് ക്യാൻറ്റീനിൽ നിന്നാണ് വിളിക്കുന്നേ. ഏത് ക്യാൻറ്റീനെ? നമ്മുടെ പോലീസിൻ്റെ. ആ, ഇത് പിന്നെ നമ്മുടെ 8075 ആ നമ്പറല്ലേ? അതെ അതെ. ആ, നമ്മുടെ പേര് അനസു, അങ്ങനെ പേരാണോ? അനസൂയ. പിന്നെ അവിടെ നിങ്ങൾ ഈ സാധനങ്ങൾ മേടിച്ചായിരുന്നോ കഴിഞ്ഞ ഈ മാസം ആദ്യം? മേടിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച, മറ്റോ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് ബുധനാഴ്ച വൈകുന്നേരം. ചൊവ്വാഴ്ച ബുധനാഴ്ച വൈകുന്നേരം ഗാന്ധി ജയന്തി 2 ഗാന്ധി ജയന്തിയുടെ പിറ്റേ ദിവസം അല്ലേ? അതെ 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 അതെ. എന്താ മേടിച്ചേ? എന്താ മേടിച്ചാല് മറ്റേ, അതെ, ഒരു കോൺഫ്ലക്സ് ആണോ മേടിച്ചേ? കോൺഫ്ലക്സ് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊന്നും അല്ല, നിങ്ങളൊരു ലക്കി ഡ്രോ ഇട്ടായിരുന്നോ? ഇട്ടോ? അതെ അതെ. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അതിൽ കിടക്കുന്നേ? അതെ അതെ. അപ്പൊ അതിനകത്ത് ഇന്നിപ്പോ ഞങ്ങള് ലക്കി ഡ്രോ എടുത്തപ്പോ നിങ്ങളുടെ പേരാണ്, അപ്പൊ അത് വിന്നർ ആയിട്ടുണ്ട്. അതെയോ? ആ, എന്താ ചെയ്യണ്ടേ? കൈകൊട്ടിക്കോളൂ. അനസൂയ ആരാ? ഞാൻ തന്നെയാ. നിങ്ങളുടെ പിന്നെ സ്ഥലം എവിടെയാണ്? ഞാൻ കണ്ണൂരാണ് ആക്ച്വലി, പക്ഷെ എന്റെ മോൾ ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മോളെ കൂടെ ഇവിടെയാണുള്ളത്. എന്റെ ഹസ്ബൻഡ് ആയിരുന്നു ടൗൺ സ്റ്റേഷനിലെ SI കണ്ണൂർ. ആ, അപ്പൊ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. അതായത് ലക്കി ഡ്രോയിൽ ഒന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു കാറിന്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു LED TV ഉണ്ട്. ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? അയ്യോ, ഞാൻ മോൾക്ക് കൊടുക്കാം. മോളെ അല്ല, മോളെ കൊടുക്ക, മോളെ കൊടുത്ത് നമ്മൾ ഇത് കട്ടാവും. അയ്യോ, അങ്ങനെയുണ്ട്? ഇത് എടുത്തയാൾ മാത്രമേ ഇത് സംസാരിക്കാവുള്ളൂ, കാരണം നമ്മള് ബൈക്കോളർ പോപ്പുലേഷൻ ആണല്ലോ വെക്കുന്നേ. അല്ല, ഏതൊക്കെയുള്ള LED TV? അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഫോണില് LED TV ആണെന്നുണ്ടെങ്കിൽ 0 അമർത്തണം. അങ്ങനെ. പിന്നെ വരുന്നത് ഒരു ഒന്ന് പറഞ്ഞൊരു കാർ ഉണ്ടല്ലോ, അതിനാണെങ്കിൽ സ്റ്റാർ അമർത്തണം, സ്റ്റാർ. അപ്പൊ അല്ല, അങ്ങനെയാണെങ്കിൽ അതെ. അത് പിന്നെ നമ്മള് ക്യാൻറ്റീന്ന് സാധനം വാങ്ങിച്ചില്ലേ, അപ്പൊ ആ കോൺഫ്ലക്സ് വാങ്ങിച്ചതിന്റെ ഇതില് വിന്നർ ആയിട്ടുണ്ട്. അപ്പൊ അതില് LED TV വേണമെന്നുണ്ടെങ്കിൽ 0 അമർത്താൻ, പിന്നെ കാറാണെങ്കിൽ സ്റ്റാർ അമർത്താനാ? അതെ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജാ? ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ 7 അമർത്തണം. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ 7. ഇതാണ് ഫോറിൻ കൺട്രിയിലേക്ക് 2 ആഴ്ചത്തേക്കുള്ള ട്രിപ്പാണ്. ഫോറിൻ കൺട്രിയിലേക്ക് 2 ആഴ്ചത്തേക്കുള്ള ട്രിപ്പാണ് ഇനിയുള്ളത്. ഇന്ത്യ അമേരിക്കൻ കോളേജിലേ അവിടെ ആയിരിക്കും. എത്രയാൾക്ക് പോകാൻ പറ്റൂ? 3 പേർക്ക് വരെ പോകാം. 3 പേർക്ക് പോകാന്ന്? അതെ, ഇന്തോ അമേരിക്കൻ കൊളോക്കിയൽ ട്രിപ്പ് ആയിരിക്കും വരുന്നത്. ഇംഗ്ലീഷ് ഒക്കെ അറിയാവല്ലോ അല്ലേ? ഇംഗ്ലീഷ് അത്യാവശ്യം. ഇല്ല ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെ, കാറായിരിക്കും നല്ലത്. ഇനി ഒരു ഓപ്ഷൻ ഉണ്ട്, തോക്കുണ്ട്. പോലീസ് ക്യാന്റീൻ അല്ലേ വന്നേ? അതെ. അപ്പൊ അതില് ഒരു ഗണ്ണുണ്ട്, ഗണ്ണ്. തോക്കാണെങ്കിൽ 3 അമർത്തണം. ഗണ്ണ് വേണ്ട, ഗണ്ണ് വേണ്ട. പേടി പേടിയാണോ? വെടിവെച്ച് കളിക്കാം, നമുക്ക് അറിയാലോ. ഏതാ ഇപ്പോഴത്തെ കാലം? അപ്പൊ കാറ് ഒന്നിങ്ങനെ നിങ്ങൾക്ക് കാർ എടുക്കാം, ഇല്ലെങ്കിൽ കാറിന്റെ പൈസ എടുക്കാം. കാറിന്റെ പൈസ എടുക്കാൻ പറ്റൂ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് കാർ ഉണ്ടോ വീട്ടില്? ഉണ്ടെങ്കിൽ ആ കാറിന്റെ എമൗണ്ട് നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്ത് ഷെയർ മാർക്കറ്റിൽ ബൈ കോൺട്രാക്ട് ചെയ്യാം, ബൈപോളർ വഴിയേ. അതല്ല ഇപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ? ഓ, വെരി സിമ്പിൾ, വെരി വെരി സിമ്പിൾ. നമ്മൾ അതിനുള്ള ഇത് കൊടുക്കുന്നുണ്ട്, കാരണം അതിപ്പോ സെക്കൻഡ് ഹാൻഡ് വിലക്ക് കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് ലോസ് ആകും, എങ്കിൽ പോലും ഒരു എമൗണ്ട് ലാക്ക് ആൻഡ് ഹ്യൂജ് ലാക്സ് ഇതർ ബി ഞാൻ. അപ്പൊ ഞാനിപ്പോ ബാങ്ക് അക്കൗണ്ട് തന്നാൽ ഞാൻ ആ വണ്ടിയുടെ ക്യാഷ് ഇട്ട് തരാം, വണ്ടി വേണ്ടെന്നുണ്ടെങ്കിൽ. അല്ല, നമ്മൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാൻറ്റീൻ വന്നാ ശരിയാവില്ല. ക്യാൻറ്റീൻ ചായം പരിപാടിയൊക്കെ ഉണ്ട്. എവിടെ വരാ?
ക്യാൻറ്റീനിൽ വന്നാ ഓക്കെ. ഇവിടെ എല്ലാം പഴംപൊരി എല്ലാം കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏത് ക്യാൻറ്റീനിലാ ഇത് പറയുന്നത്? നിങ്ങളുടെ പോലീസ് ക്യാൻറ്റീൻ അല്ലേ? ആ ദാസേട്ടന്റെ എറണാകുളത്തെ പോലീസ് ക്യാൻറ്റീൻ അല്ലേ? അതെ, തൃപ്പൂണിത്തറ ക്യാൻറ്റീൻ. തൃപ്പൂണിത്തറ ക്യാൻറ്റീൻ അതെ, ക്യാൻറ്റീൻ. ദാസിന്റെ സിപിസി? ആ സിപിസി ചേട്ടന്റെ സിപിആർ. ആ സിപിആർ. ആ സിപിആർ ദാസിന്റെ. ആ അനസൂയ അല്ലേ? കാറ് വേണമെങ്കിൽ സ്റ്റാർ അമൃത്ത് പെട്ടെന്ന് അമർത്തിക്കോ, രണ്ട് സെക്കൻഡേ ഉള്ളൂ. അതിനൊപ്പം അമൃത്തില്ല, കാറ് വേറെ ഒരാൾക്ക് ബൈജു എന്ന് പറഞ്ഞ പുള്ളി ഇവിടെ ഇരിപ്പുണ്ട്, പുള്ളിക്ക് പോകും പെട്ടെന്ന് അമൃത്ത്. അത് തന്നെ, അത് തന്നെ ഡ്രൈ ആണ് നമ്മള്. പിന്നെന്തെങ്കിലും പുട്ടും കടലക്കറി പറഞ്ഞേ? അത് ക്യാൻറ്റീനിൽ ഇവിടെ അടുത്തുണ്ടെന്നാ പറഞ്ഞത്. പെട്ടെന്ന് അമൃത്ത്, സ്റ്റാർ പെട്ടെന്ന് അമർത്തിക്കോ. എന്തെങ്കിലും ഒക്കെ ചെയ്യണം. അല്ല, സ്റ്റാർ അമർത്തി കഴിഞ്ഞാൽ നിങ്ങക്ക് വണ്ടി കിട്ടും. വണ്ടി കിട്ടും? ഞാൻ വണ്ടിക്ക് പൈസ എടുക്കേണ്ടി വരുമോ? പിന്നെ ഒരു പൈസ ഇല്ല, ഫ്രീ ആയിട്ട് കാർ തരും. സത്യാണോ? എന്റെ അമ്മച്ചിയാണ്. നിങ്ങളുടെ പേരെന്താ? പുഷ്ടി. പുഷ്ടി പി ഒ യു എസ് എച്ച് ഒ ടി ടി വൈ. പുഷ്ടി. പുഷ്ടി. നിങ്ങൾ പോലീസാണോ? അതെ അതെ, ഞാൻ പിന്നെ റിട്ടയർഡാ. പിന്നെ നിങ്ങൾ എങ്ങനെ ഇത് അറിഞ്ഞേ? എസ് ഐ ആയിരുന്നു ഞാൻ. നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്ന പുഷ്ടി? എസ് ഐ എന്ന് ചോദിച്ചാൽ മതി. അല്ല, ഞാൻ അവിടെ വന്നിട്ട് ഞാൻ നോക്കിയാ പോരെ എങ്ങനെ എന്താ ചെയ്യണ്ടേന്നുള്ളത്? എന്നെ കണ്ടാ ലൂക്കൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കെ അല്ലേ? സ്റ്റാർ അമർത്തിക്കോ. സ്റ്റാർ അമർത്തണ്ട, ഞാൻ അവിടെ വന്ന അഞ്ചണിന്ന് സ്റ്റാർ അമർത്തി എല്ലാം പോയി. രണ്ട് അഞ്ച് സ്ഥലം പറയട്ടെ എവിടെയാന്ന്? നമ്മുടെ ക്യാൻറ്റീൻ, നമ്മുടെ കാക്കനാട് ട്രാൻസേഷ്യ ബിൽഡിംഗിലുള്ള ക്യാൻറ്റീൻ, റെഡ് എഫ് എം 93.5. മാർജേ ശംഭു. ഭാഗ്യ പറഞ്ഞിട്ട്, ഭാഗ്യരാജ് മരുമോൻ പറഞ്ഞിട്ട് ഒരു കിടിലം പണിയായിരുന്നു. പാവം ഒരു ആന്റി മരുമോൻ കൊടുത്തിരിക്കും ഇടലും പണിയായിരുന്നു. ഹലോ മൈഡിയ റോങ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ബാക്ക് അഗെയിൻ വന്നത്. സോ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ആർ ജെ ശംഭു സൈനിങ് ഓഫ്. ഹലോ മൈഡിയ റോങ് നമ്പർ.